എല്ലാ പ്രേക്ഷകരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പുതിയ വർഷത്തിൻ്റെ 3-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ 2 മെസ്സേജുകൾ കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് മാറിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പുതുതായി ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പ്രോഗ്രാമിൽ നമുക്കൊരു പ്രത്യേക ഗസ്റ്റ് നമ്മളോട് കൂടെയുണ്ട്. പാസ്റ്റർ ലൈജു ജോൺ, കർത്താവിൻ്റെ ദാസൻ, മുംബൈയിൽ നിന്നും ഇവിടെ ചണ്ഡീഗറിൽ കടന്നു വരികയും എന്നോടൊപ്പം സ്വല്പ സമയം ചെലവഴിക്കുവാനിടയായി. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുവാൻ നമുക്ക് ദൈവം സഹായം ഒരുക്കിയതിനെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈജു ജോണിൻ്റെ ജീവിത അനുഭവങ്ങളും ദൈവം തൻ്റെ ദാസനിൽ കൂടി നമ്മളോട് പറയുവാനുള്ളതായ ദൈവ ആലോചനകൾ നമുക്ക് ഒരുമിച്ച് ശ്രവിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈജു, സ്വാഗതം, വെൽക്കം. വളരെ സന്തോഷമുണ്ട് പാസ്റ്റർ ജെയിംസിനോട് ഒരുമിച്ച് ഇന്ന് ഇവിടെ ആയിരിക്കുവാൻ കഴിയുന്നതിൽ. ഹാർവസ്റ്റ് ടിവിയിലെ പ്രേക്ഷകർക്കും പാസ്റ്റർ ജെയിംസിനും ഒക്കെ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ലൈജു പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നു. ലൈജു COTR തിയോളജിക്കൽ സെമിനറിയിൽ ഞാൻ അവിടെ അധ്യാപകനായിരുന്ന കാലത്ത് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു എന്ന് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയാണെന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പാസ്റ്റർ ലൈജു തൻ്റെ വളരെ ചെറുപ്പകാലത്തിൽ തന്നെ ദൈവവിളി കേട്ട് അതിനെ അനുസരിച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയാണ്. ദൈവം വളരെ ശക്തമായി തൻ്റെ ദാസനെ ഈ ദിവസങ്ങളിൽ മുംബൈയുടെ പട്ടണത്തിൽ ദൈവം ഉപയോഗിക്കുന്നതെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ലൈജു, പറഞ്ഞാട്ടെ, ദൈവം ഏത് രീതിയിൽ ദൈവം നടത്തി, ഏത് രീതിയിൽ ദൈവ വേലയിലേക്ക് കടന്നു വന്നു, അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഷെയർ ചെയ്തായിട്ട്. പാസ്റ്റർ ജെയിംസ് ഓർപ്പിച്ചതുപോലെ അദ്ദേഹം എൻ്റെ ഒരു അധ്യാപകനും ഒരു മെൻറ്ററുമാണ്. അദ്ദേഹത്തോട് ഒരുമിച്ച് ആയിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് നല്ല പാഠങ്ങൾ പഠിക്കുവാൻ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ എനിക്ക് അവസരങ്ങൾ ഒരുക്കി. അതൊരു ബഹുമതിയായിട്ട് ഞാൻ കാണുന്നു. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കര എന്ന ഗ്രാമത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്രായത്തിൽ തന്നെ ആത്മീയ ശിക്ഷണത്തിൽ വളർത്തി. എനിക്ക് സ്വയമായിട്ട് ദൈവം എന്നെ തൻ്റെ വേലയ്ക്ക് വിളിക്കുന്നു എന്നൊരു ഉത്ബോധം എനിക്കുണ്ടായി. അങ്ങനെ ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിതനായി. തുടർന്ന് വിശാഖപട്ടണത്തുള്ള COTR തിയോളജിക്കൽ സെമിനറിയിൽ വേദവിദ്യാഭ്യാസത്തിന് വേണ്ടി കടന്നുപോയി. അന്നൊന്നും ദൈവത്തിൻ്റെ വേലയുടെ കാഴ്ചപ്പാടുകൾ എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇതുപോലെയുള്ള അനുഗ്രഹീതരായ ദൈവദാസന്മാരിലൂടെ ദൈവവചനം പഠിക്കുവാൻ കൂടുതൽ ദൈവിക ദർശനത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി മാറ്റി. എങ്ങനെയാണ് ലൈജുവിന് മനസ്സിലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവവിളിയുണ്ട്, എൻ്റെ പിതാവ് അല്ലെങ്കിൽ എൻ്റെ മാതാക്കൾ എൻ്റെ കുടുംബ സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് ആ വിളിയുടെ അനുഭവം ഉണ്ടായത്? ഒരു ചില പലർക്കും പല രീതിയിലാണല്ലോ ആ വിളിയുടെ അനുഭവം ഉണ്ടാകുന്നത്. ലൈജുവിൻ്റെ ജീവിതത്തിൽ അത് ഏത് രീതിയിലായിരുന്നു എന്ന് പറയുവാൻ സാധിക്കും? എന്നെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയേണ്ടത് ഈ സന്ദർഭത്തിൽ ആവശ്യമാണ്. എൻ്റെ വത്സല്യ പിതാവ് രാജ്യസേവനം ചെയ്ത ഒരാളായിരുന്നു, മിലിറ്ററിയിൽ. അതിനുശേഷം കേരളത്തിൽ ഗവൺമെൻറ് ട്രാൻസ്പോർട്ടിൽ ജോലി ചെയ്തിരുന്നു. അന്നൊരു സാമുദായിക പശ്ചാത്തലത്തിൽ വളർന്നു വന്നു. യഥാർത്ഥ ബന്ധക്കോസ്ത് അനുഭവമോ സത്യാരാധനയെക്കുറിച്ചുള്ള അനുഭവങ്ങളോ ഒന്നും ജീവിതത്തിലില്ലായിരുന്നു. എനിക്ക് രണ്ട് സഹോദരിമാർ, എൻ്റെ മൂത്ത രണ്ട് സഹോദരിമാരുണ്ട്. അവരിൽ ഒരാൾക്ക് ഒരു രോഗമുണ്ടായി. ആ രോഗമുണ്ടായി, അതിൽ നിന്ന് അത്ഭുതകരമായ ഒരു സൗഖ്യം കർത്താവ് അവൾക്ക് കൊടുത്തു. ആ വിടുതലിലൂടെയാണ് എൻ്റെ മാതാപിതാക്കൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നതും ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതും. ഒരു സാമുദായിക പശ്ചാത്തലത്തിൽ കേവലം നാമധേയ ക്രൈസ്തവരായിട്ട് ഒരു ചടങ്ങിന് വേണ്ടി പള്ളിയിൽ ഞായറാഴ്ച പോകും. എന്നാൽ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമേ പള്ളിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. താനൊരു തികഞ്ഞ മദ്യപാനിയും ഒരു പാപജീവിതം നയിച്ച ആളുമായിരുന്നു. ഞങ്ങളുടെ ആ കൊച്ചു ഗ്രാമത്തിലും ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലങ്ങളിലുമൊക്കെ അദ്ദേഹം ഒരു പേടി സ്വപ്നമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത്, വളരെ ചെറുപ്രായത്തിലാണ്, അന്നെന്തൊക്കെ സാധാരണ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, പപ്പായുടെയോ അപ്പൻ്റെയോ മടിയിലൊക്കെ ഒന്ന് ഇരിക്കാം കഴിഞ്ഞെങ്കിലെന്ന്. പക്ഷേ എൻ്റെ ആ കുട്ടിക്കാലത്ത് എന്നെ അപ്പനടുത്തൊന്ന് ചുംബിച്ചതോ മടിയിലിരുത്തിയോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. കാരണം ആൽക്കഹോളിക് ആയിരുന്നു, അതുപോലെ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തൊരു വ്യക്തിയായിരുന്നു. ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ കുടുംബത്തിൽ. ദൈവത്തിലേക്ക് വരുവാൻ തന്നെ, ദൈവത്തേക്ക് നോക്കുവാൻ തന്നെ നിങ്ങൾക്ക് ഇടയാക്കിയത്? തീർച്ചയായിട്ടും. എൻ്റെ മാതാവിനെ കുറിച്ചും പറയേണ്ടതായിട്ടുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഇങ്ങനെയുള്ള ദുശീലങ്ങളും ഒരു അച്ചടക്കമില്ലാത്ത ജീവിതവും നിമിത്തം ഭാരപ്പെട്ട കുടുംബ അന്തരീക്ഷത്തിൽ, അതിനൊക്കെ ഒരു ഉദാഹരണം കിട്ടാൻ വേണ്ടി എൻ്റെ മാതാവ് നിരന്തരമായിട്ട് ഊസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അത് തന്നെയാണ് എൻ്റെ സത്യാവസ്ഥ. എൻ്റെ മാതാവിൻ്റെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് ദൈവം ഞങ്ങളുടെ കുടുംബത്തെ
ഇങ്ങനെ ഒരു സന്ദർശനത്തിൽ എത്തിച്ചതാണ്. വാവ്, എത്രയോ മാതാക്കൾ നമ്മളുടെയൊക്കെ കുടുംബത്തിൽ ഇങ്ങനെ കണ്ണുനീരോടുകൂടി മുട്ടിപ്പായി പ്രാർത്ഥിച്ച് കുടുംബത്തിൻ്റെ വിടുതൽ കാണുവാൻ ദൈവം ഉപയോഗിച്ച് എത്രയോ മാതാക്കളുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥിക്കുന്ന മാതാക്കളെ ഞാൻ ഇന്ന് അഭിനന്ദിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഈ സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഒരു കൊല്ലം, രണ്ട് കൊല്ലം, ചിലപ്പോൾ 5 കൊല്ലം, 10 കൊല്ലം എടുത്താൽ തന്നെയും അതൊരു വലിയൊരു ഡെലിവറൻസിനും ഒരു മിറക്കിളിനും ഒരു അത്ഭുതത്തിനും ഇടയാകും. അത് തന്നെയല്ലേ ലൈജുവിനും പറയും? അതെ, നമ്മുടെ പൂർവ്വ മാതാക്കളും അങ്ങനെ ആയിരുന്നല്ലോ. ബൈബിളിൽ പറയുന്നത് ലേയും റാഹേലും അല്ലയോ ഇസ്രായേൽ ഗോത്രം പണിതത്. പ്രാർത്ഥിക്കുന്ന, കരയുന്ന, ആത്മീയമുള്ള മാതാക്കൾ ഭവനത്തെ പണിയുന്നവരാണ്. ടി വിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ മാതാക്കളെ തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം നയിക്കുക. നിങ്ങളുടെ പ്രൈവറ്റായിട്ടുള്ള, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആ പ്രാർത്ഥനകളും കണ്ണുനീരുകളും ദൈവം ഒരിക്കലും കാണാതിരിക്കുകയില്ല. എൻ്റെ സിസ്റ്ററിനുണ്ടായ രോഗ സൗഖ്യം കണ്ട എൻ്റെ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തെ സുവിശേഷത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചു. തുടർന്ന് ഭവനത്തിൽ ക്രമീകരിച്ച 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ സഹോദരിമാരും എൻ്റെ മാതാപിതാക്കളും അഭിഷേകം പ്രാപിച്ചു. ഇത് 80s നടന്ന സംഭവമാണ്. അന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 5 കിലോമീറ്റർ ദൂരെയാണ് പമ്പാ നദി. അവിടേക്ക് കാൽനടയായി സഭയിലെ വിശ്വാസികളും മാതാപിതാക്കളും ഒക്കെ ആയിട്ട് പോയി ആ പമ്പാ നദിയിൽ അവർ സ്നാനമേറ്റ് പാട്ടുമൊക്കെ പാടി പരസ്യമായിട്ട് യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിച്ച അനുഭവമൊക്കെ ഞാൻ ഓർക്കുന്നു. അതിനുശേഷം വളരെ നല്ല അച്ചടക്കത്തിൽ സ്ട്രിക്റ്റായിട്ടാണ് യോഗങ്ങൾ സംബന്ധിക്കുകയും സൺഡേ സ്കൂൾ അഭ്യസിപ്പിക്കുകയും മറ്റുള്ള സഭയിലൂടെയുള്ള ശുശ്രൂഷകളിലൊക്കെ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തത്. എൻ്റെ പപ്പ ആത്മീയ കാര്യങ്ങളിൽ വളരെ കർക്കശക്കാരനായിരുന്നു. രോഗശാന്തി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചതോടുകൂടി ദൈവം ആ ഒരു കൃപാവരം, ആ ഒരു ശുശ്രൂഷയുടെ കൃപാവരത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവം നൽകിത്തരികയായിരുന്നു. നിങ്ങളുടെ പിതാവിനും നിങ്ങളുടെ ബാക്കിയുള്ള കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളെ ലോഞ്ച് ചെയ്യുകയായിരുന്നു. അതെ, ഒരു ബൈബിൾ കോളേജിൽ സെമിനാറിൽ ഒന്നും പോയി പഠിച്ച് പിന്നെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഒന്നും മാതാപിതാക്കൾക്കില്ലായിരുന്നു. എൻ്റെ പപ്പ സ്കൂൾ വരെ പഠിച്ചിട്ടുള്ളൂ. എന്നാൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അഭിഷേകം, കൃപാവരങ്ങൾ, കർത്താവ് കൊടുത്ത ദൈവിക ജ്ഞാനം, അതുപയോഗിച്ച് താൻ കവലകളിലൊക്കെ സാക്ഷി പറയുകയും ലഭിക്കുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്ത് തൻ്റെ ശുശ്രൂഷകൾ മുമ്പോട്ട് നയിക്കുന്ന ഒരു അവസരമായിരുന്നു ആരംഭകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. കർത്താവ് അങ്ങനെ തന്നെ തൻ്റെ ശുശ്രൂഷയിൽ വളർത്തി പിന്നത്തേതിൽ ജോലിയും ശുശ്രൂഷകളും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമായപ്പോൾ താൻ ജോലി റിസൈൻ ചെയ്ത് പൂർണ്ണസമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ലൈജുവിൻ്റെ ജീവിതത്തിലുള്ള വിളിയെ പറ്റി നമുക്ക് വീണ്ടും കേൾക്കാം. ലൈജു പറഞ്ഞാട്ടെ, ലൈജു ഏത് രീതിയിലാണ് ആ വിളിയെ പിന്നെ എംബ്രേസ് ചെയ്ത് മുന്നോട്ട് വന്നത്? എൻ്റെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് എനിക്ക് ബോധവാനായിത്തീരുവാൻ കഴിഞ്ഞത് സഭയിലൂടെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിലൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഏർപ്പെടുമായിരുന്നു. സഭയിൽ നടക്കുന്ന ഉപവാസ യോഗങ്ങൾ, അനുഗ്രഹിതരായ ദൈവദാസന്മാരുടെ സന്ദേശങ്ങൾ, ആത്മീയ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയായിരുന്നു എൻ്റെ അന്നത്തെ ഒരു ആത്മീയമായിട്ടുള്ള ഉത്തേജനത്തിന്, വളർച്ചയ്ക്ക് മുഖാന്തരമായി മാറിയത്. അതിലൂടെ ദൈവവേല ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതുപോലെ മാതൃകയുള്ള നല്ല നേതൃത്വം, നേതാക്കന്മാർ അവരുടെ ഫലവത്തായിട്ടുള്ള ശുശ്രൂഷയും ജീവിതവും കണ്ട് വളരുവാനിടയായതുകൊണ്ട് അതിനോട് എനിക്കൊരു വ്യക്തിപരമായ താല്പര്യം തന്നെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. പിന്നീട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായ ചില വ്യക്തിപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം എന്നെ ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവന്ന് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ദൈവം എന്നെ വിളിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ എനിക്കെപ്പോഴും ഉണ്ടാകാറുണ്ടായിരുന്നു. ദൈവകാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ പറയുമായിരുന്നു, ദൈവവേലയാണ് നിനക്ക് വേണ്ടിയിട്ടുള്ളത്. എന്നോട് മാത്രമല്ല, എൻ്റെ മാതാപിതാക്കൾ, കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ ഫാദറൊക്കെ മിലിറ്ററിയിൽ ജോലി ചെയ്തവരായതുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾക്ക് കുറച്ച് കാലഘട്ടം എന്നെ അതുപോലെ പട്ടാളത്തിലോ പോലീസിലോ ഒക്കെ ചേർത്താൽ കൊള്ളാം, അങ്ങനെ ജോലിക്ക് വിടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വിഷയം വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്കും വ്യക്തമായിട്ടുള്ള ദർശനം ദൈവം കൊടുത്തു, എന്നെ ദൈവവേലയ്ക്ക് സമർപ്പിക്കണമെന്ന്. അങ്ങനെ അവർ രഹസ്യമായ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നോടും ദൈവം നേരിട്ട് ദർശനത്തിലൂടെയും ഉൾബോധത്തിലൂടെയൊക്കെ ദൈവവേലയുടെ ആ കാര്യങ്ങളെക്കുറിച്ച് ദൈവം ഇടപെട്ടു. അങ്ങനെ ആണ് എനിക്ക് ദൈവവേലയാണ് മുന്നോട്ടുള്ള എൻ്റെ ഭാവി ജീവിതം എന്ന് എനിക്ക് ബോധ്യപ്പെടാനിടയായി തീർന്നു. ഏക പുത്രനായ ലൈജുവിനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ആ രീതിയിൽ സമർപ്പണം ചെയ്യുവാൻ മാതാപിതാക്കളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകണമെങ്കിൽ തന്നെ
അവരുടെ ആത്മീയ നിലവാരത്തിന്റെ ആ ഒരു ഉയർച്ച ആണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ അതിനുശേഷം ലൈജുവിന് ബൈബിൾ സ്കൂളിൽ കടന്നു പോകാനും 4 വർഷം വിശാഖപട്ടണത്ത് ഞങ്ങളുടെ സെമിനറിയിൽ പഠിക്കുവാനൊക്കെയും ദൈവം മുഖാന്തരം ഒരുക്കി. അതിൻ്റെ അനിവാര്യതയെ പറ്റി ഇന്നത്തെ ചെറുപ്പകാലത്ത് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ദൈവവിളി ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം, ദൈവത്തിൻ്റെ സുവിശേഷ വേല ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരിക്കാം, അതിന് എങ്ങനെ തന്നെ തന്നെ പ്രിപ്പയർ ചെയ്യണം, ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, ഒരു സെമിനറിയിൽ പോകുന്നതിൻ്റെ പ്രത്യേകത, അവിടെ നടക്കുന്നതായ അനുഭവങ്ങളുടെ മഹാത്മ്യത പറ്റി ലൈജു 1-2 വാക്കുകൾ നമ്മുടെ കേൾവിക്കാരെ അനുഗ്രഹത്തിനായി ഷെയർ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും പാസ്റ്റർ ജെയിംസ്, സെമിനാറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ മാതാപിതാക്കൾ ഞാൻ സെമിനാറിയിൽ പോയി പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. അതുപോലെ ഞാൻ അന്ന് കൂടി വന്നിരുന്ന സഭയിലെ പാസ്റ്റർ, പിന്നെ ആത്മീക ശുശ്രൂഷകളിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചു സെമിനാറിയിൽ പോയി പഠിക്കണം. ജീവിതത്തിൻ്റെ ഏത് തുറകളിൽ ജോലി ചെയ്യുന്നവരും പ്രവർത്തിക്കുന്നവരും അവർ ഫലവത്തായിട്ട് അവർ ചെയ്യുന്ന കാര്യം ചെയ്യണമെങ്കിൽ അവർക്ക് ട്രെയിനിങ് ആവശ്യമാണ്. വൈ ഡോണ്ട്, എന്തുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് പോകുന്നവർക്ക് ട്രെയിനിങ് വേണ്ട എന്ന് ചിന്തിക്കുന്നത്? തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വേല വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ ഗൗരവമായ, മഹാത്മ്യമുള്ള ഒരു ശുശ്രൂഷയാണ്. അത് ഫലവത്തായി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് അഭ്യസിക്കണം, അതിൻ്റെ ട്രെയിനിങ്ങിന് പോകണം എന്നെനിക്ക് ബോധ്യം വന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം കേരളത്തിൽ എവിടെയെങ്കിലും പഠിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ദൈവം എൻ്റെ കുടുംബത്തിലൂടെ തന്നെ ഉള്ള പ്രിയപ്പെട്ടവർ നടത്തിവരുന്ന ബൈബിൾ കോളേജ്, അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വിശാഖപട്ടണത്തുണ്ട്. അവിടേക്ക് പോകാനുള്ള വഴികൾ ദൈവം എനിക്ക് തുറന്നു തന്നു. അങ്ങനെ 6 വർഷം വിശാഖപട്ടണത്ത് ദൊറാ തോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് സെമിനറി ക്യാമ്പസിൽ താമസിച്ച് ദൈവവചനം പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ക്ലാസ് റൂമിലും പുറത്തുമായിട്ട് ലഭിച്ച അനുഭവങ്ങൾ, നല്ല പാഠങ്ങൾ, ആ ട്രെയിനിങ് ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പം ഇന്ന് കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടാൻ ഇടയാകുന്നത് ഇങ്ങനെ ലഭിച്ച ആ ട്രെയിനിങ്ങുകളാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പഠനശേഷം വിവാഹിതനാകാനും പൂർണ്ണമായ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്രോസ് കൾച്ചറൽ മിഷണറി ആയിട്ട് പോകാനും ദൈവം സഹായിച്ചു. അതിനെപ്പറ്റി ലൈജു സ്വല്പം ഷെയർ ചെയ്യാട്ടെ. 6 വർഷത്തെ സെമിനാരി വിദ്യാഭ്യാസത്തിന് ശേഷം കേരളത്തിലേക്ക് മടങ്ങിപ്പോയി. എനിക്കന്ന് 25 വയസ്സാണ് പ്രായം. എനിക്ക് വിവാഹം കഴിച്ച് ശുശ്രൂഷയിലേക്ക് പോകേണ്ടത് ആവശ്യമാണെന്ന് ഞാനും എൻ്റെ മാതാപിതാക്കളും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആത്മീക ശുശ്രൂഷകരൊക്കെ മനസ്സിലാക്കി എന്നെ അതിനെ നിർബന്ധിക്കുകയും എനിക്ക് അതിനുള്ള ഒരു സമയമായെന്ന് ബോധ്യം വന്നത് നിമിത്തം പ്രാർത്ഥിച്ച് അങ്ങനെ അനുഗ്രഹീതയായ ഒരു യുവതിയെ വിവാഹം കഴിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ ചുരുങ്ങിയ നാളുകൾ കേരളത്തിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, അതുപോലെ ബൈബിൾ കോളേജിൽ ഒരു അധ്യാപകനായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ചു. ആ കാലയളവിൽ വടക്കേന്ത്യയിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ താല്പര്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ 2005 ബോംബെയിൽ ഒരു ഓപ്പണിംഗ് ലഭിച്ച് അവിടെ ഒരു ചർച്ച് പൈനറിങ് വർക്കിന് വേണ്ടിയിട്ട് കർത്താവ് ഞങ്ങളെ അവിടെ പറഞ്ഞയച്ചു. അങ്ങനെ മുംബൈ CST ഒരു കൂടിവരവ് ആരംഭിക്കുവാനൊക്കെ ഉണ്ടെന്ന് ഇവിടെയാക്കി. അങ്ങനെ 3 വർഷം ഞങ്ങൾ അവിടെയായിരുന്നു. അതിനുശേഷം അങ്ങനെ മുംബൈയുടെ വെളിയിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെയൊക്കെ സുവിശേഷവുമായിട്ട് കടന്നു പോകുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ഇപ്പോൾ ഞങ്ങൾ താന ജില്ലയിൽ ശാന്തിനഗർ എന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് അവിടെ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഞങ്ങളോട് ഒരുമിച്ച് ഒരു ഗോസ്പൽ ടീമുണ്ട്. എല്ലാ ആഴ്ചതോറും ഉൾപ്രദേശങ്ങളിൽ ഞങ്ങൾ ടീമായിട്ട് കടന്നു പോവുകയും സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ ചെയ്തു വരികയും ചെയ്തു. സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന ഒരു ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് സെൻറ്റർ ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിലൂടെ അനേക യുവതി യുവാക്കന്മാർ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ട്രെയിൻഡായി ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്തു. സുവിശേഷം എത്താത്ത അനേക കമ്മ്യൂണിറ്റീസ് ഉള്ളതായ നോർത്ത് ഇന്ത്യയുടെ ഇതുപോണക്കുള്ള നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയുടെയും നോർത്ത് ഇന്ത്യയിലും നമ്മുടെ കേരളത്തിൽ നിന്നും അനേക മലയാളി ദൈവദാസന്മാർ പ്രവർത്തിക്കുന്നുണ്ട്, വളരെ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. വളരെ വിഷമത്തിൽ കൂടിയും പ്രയാസത്തിൽ കൂടിയും മറ്റ് ഭാഷകൾ പഠിച്ച് മറ്റുള്ളവരുടെ ആഹാരങ്ങൾ കഴിച്ച് അവിടെയുള്ളതായ രോഗങ്ങളൊക്കെയും പിടിച്ച് സുവിശേഷത്തിന് വേണ്ടിയിട്ട് വളരെ പ്രയത്നിക്കുന്ന ഹിഡൻ ഹീറോസ് എന്നാണ് അവരെ അറിയപ്പെടുന്നത്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നുള്ളത് വളരെ ഒരു പ്രത്യേക കാര്യമാണ്. നമ്മൾ പലപ്പോഴും കർത്താവിന് ദാസന്മാരെ സുവിശേഷന്മാരെന്ന് ഓർക്കുമ്പോൾ ടെലിവിഷനിൽ കാണുന്ന ആൾക്കാരെ, നമ്മുടെ കേരളത്തിലെ ചില
ദൈവദാസന്മാരെയാണ് നമ്മൾക്ക് ഓർമ്മ വരാറുള്ള പ്രാർത്ഥനാ വിഷയത്തിൽ. എന്നാൽ ഭാരതത്തിന്റെ കോണ കോണികളിലായിട്ട് അറിയപ്പെടാത്തതായ അനേക ആയിരക്കണക്കിന് ദൈവദാസന്മാർ ഇതുകൊണ്ടൊക്കെ ലൈജുവിൻ്റെ വീട്ട് സുവിശേഷ വേല ഇലറിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടിയൊക്കെയും നമുക്ക് പ്രാർത്ഥിക്കാം. ലൈജുവിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് വിഷയമാണ് പ്രത്യേകമായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്? മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട്, മുംബൈയുടെ പട്ടണത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഏത് രീതിയിൽ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുവാൻ സാധിക്കും? അതിനെപ്പറ്റി ഞങ്ങളെ ഒന്ന് അവെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ദൈവവേലയിൽ അനേക വെല്ലുവിളികൾ ഈ കാലഘട്ടത്തിലുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്ന, വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വേൾഡ്, ഒരു ലോകമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ ഒരിക്കലും മാറ്റമില്ലാത്ത യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഫലവത്തായിട്ട് എങ്ങനെ നമുക്ക് ആശയവിനിമയം നടത്താം, പ്രചരിപ്പിക്കാം എന്നത് ഇന്നത്തെ മിഷനിലെ ഒരു വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ ഒരു നാശത്തിൻ്റെ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ, ടീനേജേഴ്സ്, യൂത്ത്സിൻ്റെ ഇടയിൽ അവർക്ക് ആത്മീയമായിട്ട് വളരുവാൻ വേണ്ടി, അവരെ ദൈവഭയമുള്ള ഒരു തലമുറയാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് അവരിൽ കൂടുതൽ സമയം ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നശിച്ചു പോകുന്ന തലമുറകളെ ഓർത്ത് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കാരണം സഭയുടെ ഭാവി അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ശക്തന്മാരായിട്ടുള്ള ദൈവത്തിൻ്റെ വേലക്കാർ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ നിന്നും തന്നെ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. എങ്ങനെങ്കിലുമൊക്കെ നമ്മൾ സ്വന്തമായിട്ടൊരു പ്രസ്ഥാനം ഉണ്ടാക്കുക എന്നതിലുപരി തദ്ദേശീയമായിട്ടുള്ള ചർച്ച് പ്ലാന്റേഴ്സിനെ, തദ്ദേശീയമായിട്ടുള്ള ക്രോസ് കൾച്ചറൽ മിഷണറിമാരെ ട്രെയിൻ ചെയ്ത് പുറത്തു കൊണ്ടുവരണം എന്നത് മിഷണറി പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ ആവശ്യം തന്നെയാണ്. അതാത് ഭാഷയിലും സംസ്കാരത്തിലും ഉചിതമായിട്ട് സുശേഷ വേല ചെയ്യാൻ പറ്റുന്ന അവരുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള യൂത് യുവാക്കൾ ദൈവവേലയ്ക്ക് വേണ്ടി വന്നാൽ ആ കമ്മ്യൂണിറ്റിയെ യേശുക്രിസ്തുവിന് വേണ്ടി റീച്ച് ചെയ്യുവാൻ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ലോക്കൽ ലീഡേഴ്സിനെ ദൈവം റേസ് ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രേ ഫോർ ലൈജൂസ് മിനിസ്ട്രി, ദ ചേർച്ച് മിനിസ്ട്രി ദേർ. അവിടെയുള്ളതായ സഭാ പ്രവർത്തനത്തെയും ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. വളരെ എതിർപ്പും വളരെ ശത്രുതയും ഉള്ളതായ ഒരു ദേശമാണ് മുംബൈ പട്ടണം എന്ന് പറയുന്നത്. അവിടെയുള്ള സുവിശേഷ വേലയെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ലൈജുവിൽ നിന്ന് നമുക്ക് ദൈവം നമ്മളോട് ഇന്ന് പറയുവാനുള്ള ചില ചിന്തകൾ അത് നമ്മൾ കേൾക്കാം. അതിനായിട്ട് നമ്മൾ ഹൃദയങ്ങളെ ദൈവത്തിന് വേണ്ടി സന്നിധിയിൽ തുറക്കാം. ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ദാസനിൽ നിന്ന് നമുക്ക് സ്വല്പം വചനത്തിൽ നിന്ന് നമുക്ക് ധ്യാനിക്കാം. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. വളരെ സന്തോഷമുണ്ട്. ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ കർത്താവിന് ഹൃദയംഗമായിട്ട് സ്തോത്രം ചെയ്യാൻ വകയുണ്ട്. ആവർത്തന പുസ്തകം 32:7 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നിങ്ങൾ പൂർവ്വ ദിവസങ്ങളെ ഓർക്കണമെന്നാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പൂർവ്വ ദിവസങ്ങളെ ഓർക്കേണ്ടത്? ഒന്ന്, നാം ദൈവത്തെ മറക്കാതിരിക്കുവാൻ വേണ്ടി പൂർവ്വ ദിവസങ്ങളെ നമ്മൾ ഓർക്കണം. രണ്ട്, നമ്മളെ നടത്തിയ വഴികളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് അതൊരു പ്രോത്സാഹനമായിട്ട് മാറും. യെസ്, മോട്ടിവേറ്റ്സ് അസ്. യെസ്, എൻ്റെ ജീവിതാനുഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ ആശയം നിങ്ങളോട് പങ്കുവെക്കുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിതരായ സമയങ്ങളൊക്കെ ഓർക്കുന്നു. എൻ്റെ മാതാപിതാക്കളും വിശ്വാസത്തിന് വേണ്ടി അവർക്ക് ഭൗതികമായിട്ടുണ്ടായിരുന്ന ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ചപ്പോൾ അനേക പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഭക്ഷണം വേണ്ടതുപോലെ കഴിക്കുവാനില്ലാതെ, ഫീസ് കൊടുക്കുവാൻ മാർഗമില്ലാതെ, ഇങ്ങനെയുള്ള പ്രയാസ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയി അന്നും ദൈവത്തിൽ ആശ്രയിക്കുവാൻ, അതാത് സമയങ്ങളിൽ ദൈവത്തിൻ്റെ കരുതലുകൾ കാണുവാൻ, ഏലിയാവിനെ കാക്കേക്കൊണ്ട് പോഷിപ്പിച്ചവനായ ദൈവം അന്നത്തെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നൊരുക്കി തരുന്നത്, ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായത് ആത്മീയ ജീവിതത്തിലും ശുശ്രൂഷയ്ക്കും ഒരു വലിയ അടിത്തറയായിരുന്നു. നമ്മൾ എത്ര സമുന്നത സ്ഥാനങ്ങളിലേക്ക് ദൈവം നമ്മളെ ഉയർത്തിയാലും നമ്മൾ വന്ന വഴികളെക്കുറിച്ച് മറക്കാൻ പാടില്ല. ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഒരിക്കലും മറക്കാൻ പാടില്ല. ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത കൽപ്പനയായിരുന്നു, നിങ്ങളത് ഓർക്കണം. മാത്രമല്ല, നിങ്ങളുടെ തലമുറയെ ഉപദേശിക്കണം എന്നും ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ നല്ല പാഠങ്ങൾ, അനുഭവങ്ങൾ, വിശ്വാസത്തിൻ്റെതായിട്ടുള്ള അനുഭവ സമ്പത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ അവർക്ക് തീർച്ചയായിട്ടും ദൈവത്തിൽ നിലനിൽക്കുവാൻ കഴിയും. അതൊരു പ്രോത്സാഹനത്തിനും ഒരു മോട്ടിവേഷനും മാർഗമാകും. തീർച്ചയായിട്ടും മാതാപിതാക്കളായ നമുക്ക് നമ്മൾ വീടോ വാഹനമോ നല്ല വിദ്യാഭ്യാസമോ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് സാമ്പത്തികമായിട്ടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ ചിന്തയിൽ ഒരു ആത്മീയ സമ്പത്ത്, ലെഗസി, ഒരു ലെഗസി, ഒരു മാതൃകയോടുള്ള ആത്മീയ വിശ്വാസ ജീവിതം അവർക്ക് കൈമാറുവാൻ കഴിഞ്ഞാൽ അവർ അചഞ്ചലരായിട്ട് ദൈവത്തെ സേവിക്കും. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മളൊക്കെ ഇന്നും നമ്മളുടെ
പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസത്തെപ്പറ്റിയും അവരുടെ വിശ്വാസ ധീരതയെപ്പറ്റിയും അവർ ചെയ്ത കഷ്ടപ്പാടുകളും അവർ ചെയ്തതായ വിശ്വാസ വീരങ്ങളെയൊക്കെ ഓർത്താണ് നമ്മൾ ഇന്നും ദൈവത്തെ നന്ദി കവരേറ്റാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വന്ന വഴി പറഞ്ഞു കൊടുക്കുക. നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നു, അത് നമുക്ക് തീർച്ചയായിട്ടും അത് ഒരിക്കലും മറക്കാൻ പാടില്ല. ബൈബിളിൽ നമ്മൾ പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ലാൻഡ് മാർക്സ്, ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ ജീവിതത്തിൻ്റെ കുറ്റികൾ, where there is a turning point, there is a landmark in our life, and those are histories of God's faithfulness. ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ വഴികളെയാണ് അവിടെ നമ്മൾ കാണിക്കുന്നത്. അത് നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കാം. ലൈജു പറഞ്ഞാട്ട് ഇന്നത്തെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നതായ ദൈവജനങ്ങളുടെ ജീവിതത്തിന് അവരുടെ ജീവിതത്തിൽ ഒരു ദൂത് അല്ലെങ്കിൽ എന്താണ് ലൈജു അവസാനമായി പറയുവാൻ താല്പര്യപ്പെടുന്നത്? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് സന്ദർഭത്തിൽ പറയാനുള്ളത് ദാവീദിൻ്റെ ചില വാക്കുകൾ തന്നെ ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് പറയട്ടെ. യഹോവേ, ഇത്രത്തോളം എത്തുവാൻ അടിയനും അടിയൻ്റെ ഗൃഹവും എന്തുള്ളൂ എന്നാണ് ദാവീദ് ദൈവസന്നിധിയിൽ പറഞ്ഞത്. നമ്മൾ ഓരോരുത്തരും ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ എത്തുവാൻ നമ്മൾ ആരുമല്ല, നമ്മളൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. അതുകൊണ്ട് ആ ദൈവകൃപയിൽ ശരണപ്പെട്ട് വിനയാനുതരായി ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തെ സ്തുതിച്ച് ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് ഓർത്ത് അതൊക്കെയും നമ്മുടെ തലമുറകളെ അഭ്യസിപ്പിച്ച് നല്ലൊരു ആത്മീയ ജീവിതം വിശ്വസ്തയോടെ കഴിപ്പാൻ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. പാസ്റ്റർ ജെയിംസ് ഓർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ മാറ്റുവാൻ കഴിയാത്ത അനേക നാഴിക കല്ലുകളുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് കൂട്ടുകാരൻ്റെ അതിർ, അത് മാറ്റാൻ കഴിയാത്ത ഒന്നാണ്. രണ്ട്, പുരാതനമായിട്ടുള്ള വാതിലുകൾ. നെഹ്മ്യാവിൻ്റെ പുസ്തകത്തിൽ അറ്റകുറ്റം തീർക്കുന്ന വിഷയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ വാതിലിൻ്റെ അറ്റകുറ്റം തീർത്തു. വാതിലിൻ്റെ അറ്റകുറ്റം എന്ന് പറയുമ്പോൾ നമുക്കുള്ള പഴയ നല്ല ബന്ധങ്ങൾ, അതൊക്കെ ശിഥിലമായി പോകാതിരിക്കാൻ ആ ബന്ധങ്ങൾ നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറകൾക്കും അത് ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിൽ അത് നിലനിർത്തി കൈമാറാൻ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഈ പുതിയ സമ്മത്സരത്തിൽ നമ്മുടെ നല്ല ബന്ധങ്ങളെ, അതിൻ്റെ അറ്റകുറ്റമൊക്കെ തീർത്ത് അത് പടുത്തുയർത്തുവാൻ, ദൈവമായിട്ടുള്ള നല്ല ബന്ധം പടുത്തുയർത്തുവാൻ നമുക്ക് ഇടയായി തീരണം. അനേക വൻ കാര്യങ്ങൾ ദൈവത്തിന് നമ്മളിലൂടെ ഇനിയും ചെയ്യാനുണ്ട്. നമ്മുടെ എല്ലാവരിലൂടെ ആ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തേക്ക് പോകുവാൻ വളരെ ഉത്സാഹത്തോടെ, വളരെ വിശ്വസ്തയോടെ, വളരെ ആത്മാർത്ഥതയോടുകൂടെ, പൂർണ്ണ ഹൃദയത്തോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ വേലയ്ക്ക് ആത്മഭാരമുള്ളവരായിട്ട് മുന്നോട്ട് പോകുവാനും നമുക്കിടയായി തീരണം. തീർച്ചയായിട്ടും ദൈവം നമ്മെ ഈ പുതിയ സമ്മത്സരത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ള പാതാവുകളിൽ എത്തിക്കും. അതിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കും. കർത്താവിൻ്റെ ശ്രേഷ്ഠനായ ഒരു ദാസൻ, ഒരു ഹിഡൻ ഹീറോ, ഒരു മറവിലിരിക്കുന്നതായ ഒരു ദൈവിക ഹീറോ എനിക്ക് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുവാനും തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെപ്പറ്റി പറയുവാനും ഇങ്ങനെ നമുക്കൊരുമിച്ച് ഈ സായാഹ്ന സമയം ചെലവഴിപ്പാൻ ദൈവം ഒരുക്കി സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ മഹാപ്രവർത്തനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലൈജുവിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾക്ക് ഒരുമിച്ച് ദൈവസന്നദ്ധിയിൽ കണ്ണടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലൈജു ബ്രദറിനോട് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഇന്നത്തെ ധ്യാനത്തിൽ കൂടിയും നമ്മുടെ ചിന്താവിഷയത്തിൽ കൂടിയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രാർത്ഥനയിൽ കൂടി ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളോടൊരുമിച്ച് നിങ്ങളും തലകൾ വണക്കി കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സന്ദർഭത്തിനായിട്ട് സ്തോത്രം. ഇങ്ങനെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തന്നതിനായിട്ട് സ്തോത്രം. ഈ അനുഭവങ്ങളൊക്കെ കേട്ട ഓരോ സഹോദരി സഹോദരന്മാരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി തിരിച്ചറിഞ്ഞ് അങ്ങയുടെ നന്മകളെ അനുസ്മരിക്കുവാൻ, ഓർക്കുവാൻ, നന്ദിയോടെ സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ വേലയിൽ ഉത്സുഖരായിട്ട് മുന്നോട്ട് പോകുവാൻ, തലമുറകളെ ആ നിലയിൽ വളർത്തിക്കൊണ്ടുവന്ന് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നീ അവരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അത്ഭുതകരമായ വിടുതലുകൾ, കരുതലുകൾ ഞങ്ങൾക്ക് വേണ്ടി തന്ന കർത്താവെ, ആരെങ്കിലും ക്ഷീണിതരായി ഭാരം അനുഭവിക്കുന്നവരായി നിരാശരായിട്ട് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ വിടുവിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെ ധന്യമായി അനുഗ്രഹിച്ചാട്ട്, അവരുടെ കുടുംബത്തെ, തലമുറകളെ അനുഗ്രഹിച്ചാട്ട്. ഈ പുതിയ സമ്മത്സരം എല്ലാ മക്കൾക്കും ഒരനുഗ്രഹമായി തീരട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരെയും തലമുറകളെയും അവരുടെ എല്ലാ അനുഭവങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച്
അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ.